ഹലോ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ വരില്ല, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു റെഡ് കളറിലുള്ള ഡ്രസ്സ് എടുക്കാമെന്ന്. അപ്പം നമ്മളിന്ന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോകുന്നൊരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം പഠിക്കുന്നുണ്ട്, കാരണം ഇന്ന് എന്തായാലും പുറത്ത് സിറ്റിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും വൈകിട്ടാവും, പിന്നെ വന്നിട്ട് തലവേദന എന്തായാലും കാണും. അപ്പം പിന്നെ എനിക്ക് പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ രാവിലെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സെക്ഷൻ മോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോണ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ വല്യമ്മയുണ്ട്. വല്യമ്മയ്ക്കും വേറെ സാധനങ്ങൾ വാങ്ങണം. അപ്പം നമ്മളിന്ന് പോകണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമല്ല വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പം അതിനെല്ലാത്തിനും കൂടിയിട്ടാണ് ഇന്ന് പോകാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാൻ ആദ്യം ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയാലോ എന്ന് ഓർത്തിട്ട് ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ നോക്കിയായിരുന്നു. അതുപോലെ മീഷോയിലും നോക്കി, നല്ല കളക്ഷൻസൊക്കെ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ക്രിസ്മസിന് മുന്നേ, അതായത് എനിക്ക് 24-ാം തീയതിക്ക് ആ ഒരു സമയത്തിന് മുന്നേ ആയിട്ട് എത്തൂല, ഡെലിവറി കുറച്ച് ലേറ്റ് ആവും. അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പിന്നെ എന്നാൽ പിന്നെ ഷോപ്പിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഷോപ്പിലാണ് നമ്മൾ പോയത് കേട്ടോ. ഷോപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം കറക്റ്റ് സിറ്റിയിലാണ് പോയത്. നമ്മൾ എന്ത് ഡ്രസ്സ് എടുക്കാനും ചെരുപ്പ് വാങ്ങാനും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കുറച്ച് കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സിറ്റിയിൽ പോയി കഴിഞ്ഞുള്ള പ്രയോജനം, നമുക്ക് കുറേ ഷോപ്പുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഷോപ്പിൽ കയറി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് കുറേ ഷോപ്പുള്ളതുകൊണ്ട് അവിടെ നമുക്ക് മാറി മാറി കയറി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടാണ് പോകാറ്, ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി. ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ സിറ്റിയിലാണ് കേട്ടോ പോണത്. അപ്പം ഞാൻ എന്താ റെഡി ആവുന്നുണ്ട്, ഇപ്പോൾ സൺസ്ക്രീൻ ആയിട്ട് കൊടുക്കണം. നമ്മൾ ഉച്ചയ്ക്കാണ് പോകുന്നത്, അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് സൺസ്ക്രീനൊക്കെ, സൺസ്ക്രീൻ എനിക്ക് പൊതുവെ ഇടാൻ അത്ര താല്പര്യമില്ല, കാരണം ഞാൻ പെട്ടെന്ന് വേർക്കുന്നത് കൊണ്ട് ഈ സൺസ്ക്രീൻ ഒരുമാതിരി ഓയിലി ആയിട്ടിരിക്കും ഫേസിൽ. പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ റെഡി ആവുന്നുണ്ട് കേട്ടോ, കാരണം ഞാൻ റെഡിയായിട്ട് മാറിയാലേ അമ്മയ്ക്കൊന്ന് റെഡി ആവാൻ വേണ്ടി പറ്റൂ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കുന്ന കാരണം അമ്മ എന്തായാലും ഇങ്ങോട്ടൊന്ന് റെഡി ആവില്ല. അപ്പം ഞാൻ റെഡിയായിട്ട് മാറുമ്പോഴത്തേക്കും അമ്മ വന്നിട്ട് റെഡി ആവുള്ളൂ. അപ്പം എനിക്ക് എവിടെയെങ്കിലും പോകാനായാലും ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കണത് ഒട്ടും ഇഷ്ടമല്ല കാര്യമാണ്. അപ്പം ഞാൻ റെഡിയായിട്ട് എന്തായാലും വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ നേരത്തെ റെഡിയായി. എന്നിട്ട് ഞാൻ പിന്നെ അപ്പുറത്തെ മുറിയിൽ പോയിട്ട് കുറച്ച് നേരം പഠിക്കാമെന്ന് വെച്ചു. പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയലാണ് കേട്ടോ. അത് ഇങ്ങനെ ഒരു ക്ലാസ് പോലെ എടുക്കുന്ന യൂട്യൂബിൽ കുറച്ച് നേരം അതൊന്ന് കണ്ട് ഒരു മണിക്കൂറാണ് ഈ ഒരു സംഭവം വീഡിയോ ഉള്ളത്. ഈ സത്യത്തിൽ ലൈവാണ് കേട്ടോ, ഞാൻ ലൈവ് ഒന്നും കാണാറില്ല, കാരണം ലൈവിൽ കയറുമ്പോൾ എനിക്ക് സമയം കൂടുതൽ പോകുന്ന പോലെ തോന്നും. പക്ഷേ റെക്കോർഡഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കി സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലൈവും കാണില്ല, എല്ലാം ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ലൈവ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഞാൻ കണ്ടത്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അമ്മയെ റെഡിയായി, വല്യമ്മയും വന്ന്. അപ്പം നമ്മൾ മൂന്നുപേരും എന്താ ഓട്ടോയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്നൊരു ഓട്ടോ കിട്ടിയിട്ട്, അല്ലാണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു 400 രൂപ എങ്കിലും ആവും, 350-400 രൂപയാവും സിറ്റി വരെ പോകുന്നതിന്. അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു ഓട്ടോയാണ്, നമ്മൾ അതിൽ കയറിയിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്നൊരു കടയിൽ കയറിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, ഷേക്ക് കുടിച്ച്, പിന്നെ വല്യമ്മയ്ക്ക് തണുപ്പ് കഴിച്ചുവിടാം, അതുകൊണ്ട് വല്യമ്മയ്ക്ക് ചായയും പഫ്സും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. ഏറ്റവും ലാസ്റ്റാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയത്. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരുന്നത്, ഒരു കുർത്ത പോലെ. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര റെഡ് കളറ്, ഒടുക്കത്തെ റെഡ്, നമ്മുടെ കണ്ണിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരു റെഡ് കളറായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കി നോക്കി അവസാനം എനിക്ക് കുറച്ചെങ്കിലും ഓക്കെ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു, ഞാൻ ലാസ്റ്റ് കാണിച്ചില്ലേ, ആ ഒരു ടോപ്പാണ്, ആ ഒരു കുർത്തയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സൈസിനേക്കാൾ കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കുറേ മിനിക്കൊക്കെ, അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് കുറേ ഒന്നും ഇഷ്ടപ്പെടില്ല, കാരണം ചിലതൊക്കെ ഫുള്ള്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഫുള്ള് റെഡാണ്, പിന്നെ ചിലത് ഫുള്ള് റെഡ് വൈറ്റ് വന്നിട്ടുള്ളതൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ എടുത്തതാണെങ്കിൽ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഞാനത് തിരിച്ച് വെച്ചിട്ട് പിന്നെ വേറെ അവിടെ നിന്ന് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്നാണ് ഇത് എടുത്തത്. അപ്പം കുറേ ഷോപ്പുള്ളടുത്ത് പോയി കഴിഞ്ഞുള്ള പ്രയോജനം ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പിൽ കയറിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിത് കുറച്ച് ഷെയ്പ്പൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അതാ ഈ ഒരു ഷോള് വാങ്ങിയിട്ടാണ്, പിന്നെ ഈ ഷോളിന് 50 രൂപ ഉണ്ടായിരുന്നുള്ള കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടത്. അപ്പം ഇതാണ് ക്രിസ്മസിന് ഞാൻ വാങ്ങിയ ഡ്രസ്സ്. പിന്നെ ഇത് വെച്ചിട്ട് ഞാനൊരു ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തത്, അല്ലാതെ ക്രിസ്മസിന് ഞാൻ അവരോടോ അങ്ങനെ പോകാനൊന്നും ഉദ്ദേശിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പിന്നെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.